നമസ്കാരം നമസ്കാരം സാറേ. ഹലോ അനിൽ സാറേ, കേൾക്കുന്നുണ്ട് ഉണ്ടോ? കേൾക്കുന്നുണ്ട്, ഉണ്ട്. ചോദിച്ചോളൂ. ഓക്കെ 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 ആ സാറേ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ നമ്മുടെ ഈ ന്യൂനപക്ഷ ഒരുപാട് അവകാശങ്ങൾ കിട്ടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് സംവരണങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം, അതിൽ വേൾഡില് പോപ്പുലേഷനിൽ സെക്കൻഡ്, ചൈനയുടെ അടുത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇത്രയും അവകാശങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ രാജ്യത്തു നിന്ന്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന്, അപ്പം ഇവിടെ ഇപ്പം ഹിന്ദു ആണല്ലോ ഭൂരിപക്ഷം. ഇത് തന്നെ നമ്മൾ വേറെ രാജ്യങ്ങളിൽ ഇപ്പം ഇവിടെ നിന്ന് ഒത്തിരി പേര് അമേരിക്കയിലും അവിടെ എവിടെയൊക്കെ പോയിട്ട് അവിടെ ജോലി കയറിയിട്ട് അവിടെ ഇത്ര വർഷം കഴിഞ്ഞാൽ പൗരത്വം ഉണ്ട്, അല്ലാണ്ട് അവിടുത്തെ ഒരു ഒരു അവിടുത്തെ ഒരു പൗരനെ കെട്ടി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൗരത്വം, അങ്ങനെയൊക്കെ ഒരുപാട് പൗരത്വം ഒരുപാട് രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയ അങ്ങനെ എനിക്കറിയാമെന്നു, കുറെ ന്യൂസിലാൻഡ് അങ്ങനെ അങ്ങനെയൊക്കെ. അപ്പൊ അവര് എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാ എല്ലാ ഒരു ജാതി ഒന്നും നോക്കില്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനേലും മുമ്പേ ഒത്തിരി നമ്മുടെ എക്കണോമിയിലേക്ക് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ഇതാണല്ലോ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, നമ്മുടെ ഗൾഫ്. അതായത് അതായത് നമ്മൾ ഇല്ലീഗലായിട്ട് പോയിട്ടുണ്ട്, പഴയ ലോഞ്ച് വഴിയൊക്കെ പോയിട്ടുണ്ട്, അത് ഇല്ലീഗലി. അത് കഴിഞ്ഞ് നമ്മൾ ലീഗലായിട്ടും പോയിട്ടുണ്ടല്ലോ. ലീഗലായിട്ടും ഒത്തിരി പേര് പോയി കഴിഞ്ഞത് നമ്മള് പിന്നെ അവിടെ നമുക്ക് എന്താണ് ഇത്രയും വർഷങ്ങളായിട്ട്, അതായത് ചില ആൾക്കാരൊക്കെ 30 വർഷവും 25 30 അതിനു മേലൊക്കെ വർക്ക് അവിടെ ചെയ്തല്ലോ. അത്രയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവിടെ അവർക്കൊരു പൗരത്വം കിട്ടാണ്ടായിപ്പോയത്? എല്ലാവർക്കും ആർക്കും കൊടുക്കണല്ലോ, അവര് പ്രത്യേകിച്ച് ഒരു ഒരു ജാതി, അവരാ മുസ്ലിം കൺട്രീസ് ആണല്ലോ, എന്നാലും മുസ്ലിംസിന് കൊടുക്കണല്ലോ, ആർക്കും കൊടുക്കണില്ല ഇത്രയൊക്കെ വർഷങ്ങളായിട്ട് അവര്. അതിനെയൊക്കെ എന്താണ്, അതിനെ പറ്റിയൊക്കെ നിങ്ങൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ അവിടെയുള്ള രാജ്യങ്ങളിൽ ഇനി അവിടെ പൗരത്വം ഉള്ളവർ തന്നെ ഇപ്പൊ ക്രിസ്ത്യൻസ്, ഹിന്ദുസ് അങ്ങനെയുള്ള ഒത്തിരി പേരൊക്കെ ഉണ്ടാവല്ലോ ന്യൂനപക്ഷമായിട്ടുള്ള, അവർക്കടെ അവർക്ക് എങ്ങനെയാ അവരുടെ അവകാശങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. അതിനെ പറ്റി താങ്കൾക്കുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. സുനിൽ കുടിത്തോട്ടം, മൈക്ക് അൺമ്യൂട്ട് ചെയ്യണേ, മൈക്ക് മ്യൂട്ടാണ്. ഞാൻ കേട്ടു കേട്ടു കേട്ടു. അതായത് നമ്മുടെ ലോകത്തിന്റെ തന്നെ ഒരു സംസ്കാരം, നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ഒരു മനുഷ്യനും മറ്റൊരു സംസ്കാരത്തെ മറ്റു സമൂഹങ്ങളെ ആശ്രയിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അത് പ്രകൃതിദത്തമാണ്, ആ പാരസ്പര്യത്തിലാണ് പ്രപഞ്ച സത്യങ്ങളൊക്കെ നിലകൊള്ളുന്നത്. നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും വാക്ക് പറയുമ്പോഴൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ആശ്രയിക്കാതെ ജീവിക്കാനാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ എല്ലാ രാജ്യങ്ങളിലേക്കും കുടിയേറ്റം നടന്നിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളിലേക്കും. നരവംശാസ്ത്രപരമായിട്ട് ചിന്തിക്കുക, ഇനി അതല്ല നമ്മൾ വേദങ്ങളെ ആധാരമാക്കി ചിന്തിക്കുക, എല്ലാവരും എല്ലാ ഇടത്തു നിന്നും ഇവിടേക്കോ വന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ശരി, കാരണം ഭക്ഷണം തേടിയും അല്ലെങ്കിൽ ഇര തേടി മറ്റ് മൃഗങ്ങളെ വളർത്താൻ ഇതിങ്ങനെ പലർത്തൂടെ പാരായണം ചെയ്ത് ഒരിടത്തു ചെന്ന് ആ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ലയിച്ചു ചേർന്ന ആളുകളാണ് നമ്മളെല്ലാവരും, നമ്മളല്ലെങ്കിൽ നമ്മുടെ പൂർവികരങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി മനുഷ്യന് മതം അല്ലെങ്കിൽ വിശ്വാസം ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് വരുമ്പോൾ മനുഷ്യൻ കൂടുതൽ സോഷ്യോളജിക്കലി സമൂഹത്തോട് ഇടപഴകുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുന്നു, അതിന് പറ്റാത്ത ചില സൂചനകൾ മതഗ്രന്ഥങ്ങളിലുണ്ട്. ശരിക്കും യഹൂദന്മാരുടെ പ്രശ്നം എന്താ, അവരെവിടെ ചെതറിയാലും ഇഴുകിച്ചേരാൻ പാടാണ്, അവർ മറ്റുള്ള മനുഷ്യരോട് ഇഴുകിച്ചേരാതെ ഐഡന്റിറ്റി വല്ലാതെ സൂക്ഷിക്കും. അതിന് പിന്നെ അവരെന്ത് ചെയ്തു, അവർ ആ ഐഡന്റിറ്റി സൂക്ഷിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു പ്രത്യേകത മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തു. അതുകൊണ്ട് ഇന്നൊരു യഹൂദ പെണ്ണിനെ നിങ്ങളിൽ ഒരാൾ വിവാഹം കഴിച്ചു എന്ന് കേട്ടാൽ അവിടെ അതൊരു വാർത്തയല്ല, ഒരു വാർത്തയല്ലത്, അതിന് കേസുമില്ല, കൊലയില്ല, ഒരു ഒരു പ്രശ്നമില്ല. യഹൂദൻ മതം വിട്ടു, അയാൾ മാർസിസ്റ്റായി, അവിടെ കൊലയില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. യഹൂദ പുരുഷൻ നമ്മുടെ പെണ്ണിനെ കിട്ടിയാലും അവിടെ ഒരു പ്രശ്നമല്ല, നിരീശ്വരനാകുന്നതും മുസ്ലിം ആകുന്നതും ഒന്നും ഒരു ചർച്ചയല്ല. കാരണം അവരവരുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുകയും മുഖ്യധാരയിൽ നിലനിൽക്കുന്ന ആ ഘടകങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാതെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അവരെ സമൂഹം അംഗീകരിച്ചത്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമാണ്, ഇനി ഹിന്ദുക്കളെ എടുക്കുക, ഹിന്ദു സമുദായത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുള്ള, സങ്കീർണങ്ങളായ ഒട്ടേറെ പ്രശ്നങ്ങളുള്ളൊരു മതമായിരുന്നത്, ദുരാചാരങ്ങൾ ഒത്തിരി ഉള്ളൊരു മതമായിരുന്നത്. ആ ദുരാചാരങ്ങളിൽ ഒരു തെളിവ് നമ്മൾ പറയുന്ന സതി. അപ്പൊ സതി നിരോധിക്കപ്പെട്ടു, അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന ഇവ തന്നെ വർണ്ണാശ്രമം തന്നെ എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ ആ ചിന്തകൾ തന്നെ എത്രയോ പരിഷ്കരിക്കാൻ ഹിന്ദു സമുദായം മുന്നിട്ടിറങ്ങി. എനിക്ക് തോന്നുന്നില്ല അതിനെയും ആരെങ്കിലും വർണ്ണാശ്രമം വെച്ച് പുലർത്തണം, അതിനുവേണ്ടി സമരം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം ഉൾക്കൊണ്ടു. ക്രിസ്ത്യാനിറ്റിക്കുള്ളിലെ ഒത്തേറെ പ്രശ്നങ്ങൾ, കാരണം അത് ലോകത്തിലെ
വലിയൊരു മതമായിരുന്നു. അതുകൊണ്ട് അതിൽ ഓരോ ദേശകാലങ്ങൾക്ക് അനുസൃതമായിട്ട് ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ അതിലും വന്നു. അവയൊക്കെ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടു. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സംസ്കാരം അത് നിർഗളം ഒഴുകേണ്ടതാണ്. മനുഷ്യരാശിയുടെ ചരിത്രം അങ്ങനെയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം മാലിന്യവും രക്തക്കറയും ഒക്കെ പറ്റിക്കിടക്കും. അത് അശുദ്ധമാണ്. ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ കാലാനുസൃതമായി ഇവ ഒഴുകിക്കൊണ്ട് ഒരുന്നപ്പോ ശുദ്ധിയായി. ഇവയെല്ലാം കൂടുതൽ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയല്ല. ഇസ്ലാം നേരെ തിരിച്ചാണ്. അത് ആറാം നൂറ്റാണ്ടിലെ വ്യവസ്ഥിതിയോട് അതേ രൂപത്തിൽ അതേ കൃത്യമായ അനുവാദത്തിൽ എങ്ങനെ പോകാം, അതാണ് ഇന്നും അവർ ശഠിക്കുന്നത് എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. എന്താ വെച്ചാൽ മുമ്പുള്ള കേൾക്കുന്ന ഒരു കഥയാണ് ഈച്ചയുടെ ശാസ്ത്രം. അതായത് ഈച്ച ചായക്കകത്ത് വീണാല് അതിന്റെ മറ്റേ ചിറകൂടെ മുക്കിയെടുക്കണം. അതില് മറ്റേ ചിറകൂടെ മുക്കിയെടുക്കണം. അപ്പൊ ഒരു ചിറകിൽ വിഷമുണ്ട്, അടുത്ത ചിറകിൽ അതിനുള്ള ഔഷധമുണ്ട്. അതിൽ തന്നെ വിഡ്ഢിത്തോണ്ട് ഇതെന്തിനാ ഇങ്ങനെ തെറ്റിച്ച്, ഇത് രണ്ടു വലിയ പ്രശ്നം എന്താ, അങ്ങനെ ചിന്തിച്ചേ തീർന്നു. അപ്പോൾ ഇത് ഇന്നും വിശ്വസിച്ചു പോകുന്ന ആളുണ്ടെന്നുള്ളതാണ്, അത് പരിരക്ഷിക്കണം. അനിൽ പാസ്റ്ററെ ഒന്ന് ഇടപെട്ടോട്ടെ, ഇത് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, ഇത് എവിടെയാ എഴുതിയിരിക്കുന്നത് ഈ പണ്ടാരം? അയ്യോ സാറേ, ഞങ്ങളൊക്കെ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഹദീസുകൾ കൃത്യം എഴുതിയിരിക്കുന്ന ഈച്ച നമ്മുടെ ചായയിൽ വീണാല് അതിന്റെ മറ്റേ ചിറകൂടെ ബുക്ക് എടുക്കണം. അതിന്റെ കാരണം ഈച്ചയുടെ ഒരു ചിറകില് രോഗമുണ്ടാക്കുന്ന ഘടകങ്ങളാണെങ്കിൽ അടുത്ത ചിറക് ആന്റിബയോട്ടിക് ആണ്, അല്ലെങ്കിൽ ഔഷധം പ്രദാനം ചെയ്യുന്നതാണ്. ഇത് ഇത് ഹദീസിൽ കൃത്യമുള്ള, ഞാൻ റെഫറൻസ് വേണേ ഇൻവോക്സ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് ചാനലിൽ. അപ്പൊ ആള് വീണ് കഴിഞ്ഞാൽ അവനെ മുക്കി പിടിക്കണമെന്നായിരിക്കുമോ? ഈ കല്യാണത്തിനൊക്കെ നമ്മൾ ഒരുപാട് ചായ ഉണ്ടാക്കുമല്ലോ, ആ പാത്രത്തിലേക്ക് ഒരാള് വീണ് കഴിഞ്ഞാൽ അവനെ കംപ്ലീറ്റ് മുക്കി എടുക്കണോ? ആറാം നൂറ്റാണ്ടിലെ ആ സംസ്കാരം വാളിലാൽ വെട്ടുക, ഇത് ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിരോധം. അവിടെയാണ് അവിടെ വിരോധം ഉണ്ടാകുന്നത്. ഞാനൊരു മനുഷ്യനാകുന്നു, എനിക്കിവിടെ ജീവിക്കണം, ഇതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ഈ ചോദ്യം ഇല്ല. അല്ലാതെ ഇസ്ലാം ഏകസത്യ ദൈവത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടോ, ഏകദൈവത്തെ വേറെ രീതിയിൽ പറയുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അല്ലാഹ് പ്രവാചകൻ മുഹമ്മദ് ആണെന്ന് പറയുന്നത് കൊണ്ടോ ആർക്കും എന്ത് പ്രശ്നം? നമ്മളൊക്കെ ഇത് അനുഭവിച്ചും അംഗീകരിച്ചും പോകുന്നവരല്ലേ. ഞാൻ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടില് ഈ ബാങ്ക് വിളിക്കുന്ന നേരത്ത് ബി ജെ പി കാരൻ പ്രസംഗം നിർത്തും, നമ്മളൊക്കെ നിർത്തും. കാരണം ഇത് എന്താണെന്ന് നമുക്കറിയില്ല. അവരുടെ ഒരു മതചടങ്ങ് നടക്കുന്നു, റെസ്പെക്ട് ചെയ്യുക. പിന്നെ നമുക്ക് മനസ്സിലാകുന്നത് മറ്റുള്ളവരെ, ബഹുദൈവ വിശ്വാസികളെയും മറ്റുള്ള ആളുകളെ ആക്ഷേപിക്കുന്ന വാക്ക് അതിലുണ്ട്. അതിന് കഴിഞ്ഞ ശേഷം ദിവസത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്, അൽഫാത്തിയിൽ കിടപ്പുണ്ട്, നേർവിഴച്ച വഴിപിഴച്ചവരുടെ മാർഗം എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലെ മറ്റുള്ള മനുഷ്യരെ ആക്ഷേപിക്കുന്ന കാര്യം ഒരു ദിവസം 17 തവണ അത് പറയുന്നുണ്ടെന്നുള്ളതാണ്. ഇത്രയും ബാങ്ക് വിളിയിലായിട്ട് 17 തവണ ഇത് പറയുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ സഹിച്ചുകൊള്ളണം എന്ന് പറയുകയാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യത്തെ നേരിട്ട് അഡ്രസ് ചെയ്താല് ഈ പല രാജ്യങ്ങളിലേക്കും തദ്ദേശവാസികളല്ല ഭരണാധികാരികളായി വന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, ഉദാഹരണം യു എ ഭരിക്കുന്ന ഭരണകൂടാരാ, ആ ഭരണകൂടം അവിടുത്തുകാരല്ല, യമനിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് ഇപ്പൊ അവിടെ ഭരിക്കുന്നത്. കുവൈറ്റ് ആരാ, അവിടുത്തുകാരല്ല, ഒറിജിനൽ കുവൈറ്റുകള്, ഒറിജിനൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബൈയിലേക്ക് ആളുകള് അവിടെ ആദിവാസികളായിട്ട് ഇന്നും കിടപ്പുണ്ട്. കാട്ടറവികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ബെന്യാമിന്റെ ആടുജീവിതത്തിലൊക്കെ പറയുന്ന ആളുകൾ ഇന്നും അവിടെയുണ്ട്. അതേ സംസ്കാരത്തിൽ ഇന്നും അവിടെ കഴിയുന്നുണ്ട്. ഒറിജിനലി അവരുടെയാണ് നാട്, അവിടേക്ക് ഇവർ വന്നു. അതൊക്കെ പോട്ടെ, ഒരു രാജ്യത്തിന്റെ രാജ്യത്തിലേക്ക് മറ്റൊരു ശക്തി വന്നു, അവരവിടെ ഭരിക്കുന്നു, അവിടെ പ്രശ്നമില്ല പോകുന്നത് നമുക്കുണ്ട്. പക്ഷെ പ്രോബ്ലം അവിടെയല്ല. ഇങ്ങനെ ചെല്ലുന്ന രാജ്യങ്ങളിൽ നമുക്ക് ആർക്കും പൗരത്വമില്ല എന്നുള്ള അങ്ങ് പോട്ടെ. സാർ അതാ ഉദ്ദേശിച്ചത്, എന്തുകൊണ്ട് തരുന്നില്ല? കാരണം അവിടെ അവർ മതി, അത് നിസ്സാരമാണ്. എന്നാൽ പൗരത്വം ഇല്ലായിരിക്കും അവിടെ നിൽക്കുക, അതിലും അപകടകരമായ കാര്യമുണ്ട്. നമ്മോട് മിക്കപ്പോഴും ചർച്ചയ്ക്ക് വരുന്ന മുസ്ലിം സഹോദരന്മാർ പറയുന്ന കാര്യം, നമ്മളെല്ലാം അവിടെ പോയി സമ്പത്ത് ഉണ്ടാക്കുന്നു, അവിടെ കിടന്ന് നമ്മൾ പൈസ ഉണ്ടാക്കി ഇവിടെ വന്ന് ഇങ്ങനെ വാച പിടിക്കുന്നു, അവിടെ ചെന്ന് അവരുടെ രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത്. എന്നാൽ ഒരു മറുവശമുണ്ട്, അവിടെ ഇരിക്കുന്ന അറബി ഈന്തപ്പഴം തിന്ന് ഒട്ടകപ്പാലം കുടിച്ചും ഒന്നൊന്നര രണ്ട് നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞവരാണ്. ഇന്ത്യക്കാരുടെ ഫ്ലൈറ്റ് വാടകയ്ക്കെടുത്ത് ഓടിച്ച ആളുകളാണ് കുവൈറ്റിലുള്ളത് നിർത്തണം, ദുബൈയിലൊക്കെ ഉള്ളത്. നമ്മുടെ ഫ്ലൈറ്റ് വാടകയ്ക്കെടുത്ത് ഓടിച്ചിരുന്ന കക്ഷികളാണ്. ഇവർക്ക് എന്നാ വെളിവും ബോധമൊക്കെ വന്നേന്നറിയണ്ടേ? ഇന്ത്യക്കാരൻ ചെന്നാണ് ആ ഭൂമിയെ ആ രൂപത്തിലാക്കിയത്. അവിടെ പണിയെടുത്ത് മറ്റ് വിദേശികൾ വന്ന് പണിയെടുത്ത് ഇവിടെ അവിടെ അനങ്ങാതിരുന്ന് ഭക്ഷിക്കുകയാണ് ഇവർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ നിങ്ങളൊരു കട തുടങ്ങുക, നിങ്ങൾക്കൊരു കട തുടങ്ങിയാൽ നിങ്ങളുടെ പേരിൽ ലൈസൻസ് കിട്ടുമോ? അവിടുത്തെ ഒരു അറബിയുടെ ജോലിക്കാരനാണ് നിങ്ങൾ. ഈ കട മെച്ചപ്പെടുന്നത് കാണുമ്പോൾ അവൻ വന്നത് പിടിക്കും, നമ്മുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാകും, നമ്മൾ വേണ്ടി വന്ന് അകത്ത് പോകും. കുവൈറ്റ് ചെന്ന് നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങുക, ആ ഹോട്ടൽ മെച്ചപ്പെട്ടു എന്ന് കാണുമ്പോൾ അതിന് നാമമാത്രമായി അധികാരം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിനാമി അറബിയുണ്ട്, ആ അറബിയുടെ കടയാണ്. നിങ്ങളവിടെ വെറും ജോലിക്കാരനാണ്, നോക്കി നടത്തുന്ന ആളാണ്.
നിങ്ങൾ കോടീശ്വരൻ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കട എന്ന് പറഞ്ഞാൽ ഒരു അറബിയുടെ ലൈസൻസിലേ നടത്താൻ പറ്റൂ. അവന് നിങ്ങൾ മെച്ചപ്പെട്ടു വരുന്നു, നിങ്ങൾ അവിടെ കിടന്ന് ചോരയും നീരും അവിടെ കളഞ്ഞ് കഷ്ടപ്പെട്ട് നിങ്ങളെ ഒരു സ്ഥാപനം വളർത്തി ലാഭത്തിലോടുന്നു എന്ന് കണ്ടാൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റും തരാതെ നിങ്ങളുടെ പേരിൽ കള്ളക്കേസുകളുണ്ടാക്കി നിങ്ങളെ പിടിച്ച് ജയിലിലിടും. ഇത്രയും കിരാതമായ ജീവിതചര്യ നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറയപ്പെട്ട സ്ഥലങ്ങൾ. അവിടെ കൊണ്ട് നല്ല അറബികൾ, ഇതായി ഇവർ പറയുന്ന നല്ല അറബികൾ, ഞാൻ മുമ്പേ പറഞ്ഞില്ല വീണ്ടും തിരിഞ്ഞിരിക്കുന്നത്, ഇവിടെ ഈ നല്ല അറബിയുടെ ഉദാരത ആർക്ക് വേണം? ആ ഉദാരതയല്ല, റൈറ്റ് ഉണ്ടോ? ഹ്യൂമൻ റൈറ്റ് പാലിക്കുന്നുണ്ടോ? മനുഷ്യാവകാശം പാലിക്കുന്നുണ്ടോ? അമേരിക്കയിൽ എങ്ങനെയാണോ, ഇന്ത്യയിൽ എങ്ങനെയാണോ, മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണോ വന്നവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയോ, അമേരിക്കയിൽ ചെന്നിട്ട് ഞാനും ഒരു സന്യാസിയും കൂടി ഒരുമിച്ച് ഇവിടുന്ന് ചെന്ന് കൂട്ടിക്കോളൂ, സന്യാസിക്ക് എന്നേക്കാൾ പരിഗണനയാ, അവർക്ക് അവിടെ ചെല്ലാം. കാരണം ഹരേരാമ ഹരേകൃഷ്ണ മൂവ്മെന്റ് ഉണ്ട്, ഞാൻ അവിടെ ചെന്നിട്ട് പ്രീച്ചിങ്ങിനാ വന്നെന്ന് പറഞ്ഞാൽ അമേരിക്കയിലും എന്നെ തിരിച്ചുവിടും. നീ പ്രസംഗിക്കേണ്ട, ഇവിടെ ആളുകളുണ്ട്, ഇഷ്ടം പോലെ സാഹിബിന് ബൈബിളും ഒക്കെ അറിയാം, നിന്റെ പ്രസംഗം വേണ്ട, നീ വേണേ ഇവിടെ ഇതെല്ലാം കണ്ടിട്ട് പൊക്കോളാൻ പറയും, നയാത്ര. പക്ഷേ അവിടെ ഹരേരാമ ഹരേകൃഷ്ണ മൂവ്മെന്റിന്റെ ഒരു സന്യാസി ഇറങ്ങിയാൽ പറയും, യു ഗോ ആൻഡ് പ്രീച്ച്, നിങ്ങൾ അവിടെ ചെല്ലൂ പ്രസംഗിക്കൂ, നിങ്ങൾ പഠിപ്പിക്കൂ. ഈ ഇതിങ്ങനല്ലേ സ്ഥിതി? അവിടെ ചെന്നിട്ട് ഇന്ത്യയിൽ നിന്ന് എന്ന ഒരുത്തനെ ഒന്ന് അപമാനിച്ച് നോക്കി, വക്കീൽ ഫ്രീ ആയിട്ട് വന്ന് കേസ് വാദിച്ച് സാഹിബിനെ അകത്താക്കും. അതാണ് മനുഷ്യാവകാശം. അത് ലോകരാജ്യങ്ങളൊക്കെ പാലിക്കുമ്പോൾ അതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നത് ഇസ്ലാമ്യരാണ്. അതിന്റെ കാരണം എന്താ? കാഫീറുകളെ പൊരുത്തപ്പെടാൻ. ഞാൻ നിങ്ങളും കാഫീറാണ്. കാഫീറുകളെ കാണുന്നിടത്ത് വധിക്കാൻ പറയുന്ന പുസ്തകം ഇന്നും പഠിച്ച് അത് കൃത്യമാണെന്ന് ഓർത്തിരിക്കുന്നു അതിലെ അനുഗാമികൾ. അതാണ് അതിന്റെ കുഴപ്പം. ആ കുഴപ്പം മാറില്ല, കാരണം അത് ഇസ്ലാമിന്റെ രക്തത്തിൽ കിടക്കുന്ന അടിസ്ഥാന പ്രമാണമാണ്. അത് മാറില്ല. ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവിടെ അവരല്പം ഈ വിധത്തിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചറിയാം. അതുകൊണ്ട് അവർ സ്വയം മുമ്പേ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് മാനം മര്യാദയ്ക്ക് പോകുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ സ്കോളേഴ്സിനെ എടുക്കാം. ഇപ്പൊ ഈച്ചെ മുക്കയിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ് സ്ഥാപിച്ചു നോക്കി, അവരെ സയന്റിസ്റ്റുകൾ വരും അത് ശരിയാണെന്ന് സ്ഥാപിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? മറ്റു മതങ്ങൾ അങ്ങനെയാണോ? മറ്റു വിശ്വാസ സംഹിതകൾ അങ്ങനെയാണോ? അപ്പോ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ വിശ്വസിച്ചതും ആചരിച്ചതുമായ കാര്യങ്ങൾക്ക് അപ്രമാദിത്വമുണ്ടോ എന്ന് കരുതി പോകുന്ന ശൈലി നമ്മൾ അവലംബിക്കില്ല. അത് അന്നത്തെ കാലം അതങ്ങനെ. പക്ഷെ ഇന്ന് കാലം പുരോഗമിച്ചു. ഈ ബോധം ലോകത്തെല്ലാ മനുഷ്യർക്കും ഉണ്ടായിട്ടും ഇന്നും കാളവണ്ടിയിൽ സഞ്ചരിച്ചിട്ട് എങ്ങോട്ട് പോവാ? മുമ്പോട്ടല്ല, അറബികളുടെ സംസ്കാരത്തിൽ നിന്ന് അങ്ങ് ശിലായുഗത്തിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുപോകുന്നു ഇസ്ലാം. അതാണ് താങ്കൾക്കുള്ള മറുപടി. വ്യക്തമായില്ലെങ്കിൽ ചോദിക്കാം. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാലേ, ശരിക്കും അവര് അറബികൾ ശരിക്കും അവര് ശരിക്കും ഒരു ദീർഘകാലമായിട്ട് ഒരു ദീർഘദൃഷ്ടിയുള്ളവരാണെന്നാണ് എനിക്ക്. കാരണം ഈ ദീർഘദൃഷ്ടി യൂറോപ്പിനൊന്നും, യൂറോപ്പിലൊക്കെ ഇപ്പൊ കുടിയേറി പാർത്തവരൊക്കെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വാർത്തകൾ വായിക്കുന്നത്. ശരിക്കും ഈ അറബികൾ ശരിക്കും ദീർഘദൃഷ്ടി ഉള്ളതുകൊണ്ടാണ് അവർ ആർക്കും കൊടുക്കാതിരുന്നത്. സാർ മൈക്ക് മ്യൂട്ടാണ്. ശ്രീനിൽ കൊടുത്തിടത്തിന്റെ മൈക്ക് മ്യൂട്ടാണ്. സാറേ, അറബികളുടെ ദീർഘദൃഷ്ടി എന്ന് പറയുന്നതിനേക്കാൾ മതം രക്തത്തിൽ കലർന്നിരിക്കുന്ന ഒരു സമൂഹമാണ് അവര്. ദീർഘദൃഷ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്. ഈ സ്ഥിതി എല്ലാവരും ഈ രൂപത്തിൽ സ്വാർത്ഥരായി ചിന്തിച്ചാൽ ലോകം എങ്ങനെ നിലനിൽക്കും? അപ്പൊ ദീർഘദൃഷ്ടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവര് വിദ്യാഭ്യാസപരമായിട്ടും, ഇനി നമുക്ക് നോക്കാം, പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി അതുപോലെ ഇന്ത്യയിലൊക്കെ അവർ പഠനത്തിന് വരുന്നത്, മുംബൈ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്നത്, ചികിത്സയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്, പഠനത്തിനൊക്കെ വരാറുണ്ട്. ഇവിടൊക്കെ പഠിച്ചിറങ്ങിയ അറബി ഭയങ്കര വ്യത്യസ്തനാണ്, ഭയങ്കര മാറ്റമാണ്. ആ അറബി മതം ഉപേക്ഷിക്കുകയാണ്. പഠിച്ചിറങ്ങിയ ഇപ്പൊ ഇസ്ലാം നേരിടുന്ന പ്രതിസന്ധി എന്താ? വലിയ പ്രതിസന്ധിയാണ്. അവർ മതം ഉപേക്ഷിക്കുന്നു. നീ തലപ്പാവൊക്കെ കാണും, പക്ഷെ മതം ഇല്ല അവന്. തലപ്പാവ് കണ്ടാൽ നമ്മൾ ഓർക്കും ഇദ്ദേഹം തീവ്രവാദിയാണെന്നൊക്കെ തോന്നും. പക്ഷെ അവരതൊരു കൾച്ചറിന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കുന്നു. വൻതോതിൽ നിരീശ്വരന്മാരാകുന്ന സമൂഹം ഇന്ന് മുസ്ലിങ്ങളാണെന്ന് ആരും മനസ്സിലാക്കും? ഡെയിലി 100 പേര് വെച്ചെങ്കിലും കേരളത്തിൽ പോകുന്നില്ലേ? എന്തുകൊണ്ടാ? എക്സ് ഹിന്ദു സംഘടന ഇല്ലാത്തെന്താ? എക്സ് മുസ്ലിം എക്സ് ക്രിസ്ത്യൻ സംഘടന ഇല്ലാത്തതുണ്ടാ? എക്സ് മുസ്ലിംസ് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്ന് പഠിക്കണം. മതം വിട്ടുപോകുന്ന ഹിന്ദു ഉണ്ട്, അവൻ പിന്നെ ആ മതത്തിനെതിരെ വലിയ വർക്കൊന്നുമില്ല. അവരായി അവരെ പാടായി. കാരണം അവിടെ അങ്ങനെ പോയി സമരം ചെയ്യത്തക്ക കാര്യമൊന്നും അതിലില്ല. എക്സ് ക്രിസ്ത്യൻ സംഘടന ഇല്ലാത്ത എന്തുണ്ടാ? ക്രിസ്ത്യാനി വിട്ട് ഒത്തിരി പേര് പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ തിരിച്ചടിക്കേണ്ട ഒരു കാര്യമൊന്നും പോയിരുന്നില്ല. എന്തുകൊണ്ട് ഈ പകയോടെ തിരിച്ചാക്രമിക്കുന്നു എന്ന് അവർ ചിന്തിക്കണം. ഇനി ഇവരിങ്ങനെ ചിന്തിക്കുന്നത് ദീർഘദൃഷ്ടിയല്ല, അതിന്റെ അബദ്ധങ്ങൾ നാളുകളിൽ അവർ തന്നെ നേരിടും. കാരണം ഇനി വരുന്നൊരു കാലത്ത് മനുഷ്യാവകാശ ചിന്തകളിൽ നിന്ന് ആർക്കും മാറി നിൽക്കാനായിട്ട് കഴിയില്ല. കാരണം വിദ്യാഭ്യാസം അത് മനുഷ്യനെ വല്ലാതെ ഗുണപരമായി സ്വാധീനിക്കുന്നു. അത് തുടർന്നു പോകാനൊന്നും അങ്ങനെ പറ്റിയെന്ന് വരില്ല. ഓക്കെ ഓക്കെ അടുത്ത